प्रधानमंत्री नरेंद्र मोदी कणुनीर अभिनयकल उदात्त मतृकयी अब अति गंभीर ते कलापर रूपप्ती शशि तरूरी विमर्शनमी कर्षक नेता राकेश टिकायत तनिक वेल निषेध यूपी सरकार पोटिदी വികാരം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയ ആ കാഴ്ച രാകേഷ് ടിക്കായത്തിന്റെ ആ കണ്ണുനീരായിരുന്നു ഗാസിപ്പൂർ അതിർത്തിയിലേക്ക് ആയിരക്കണക്കിന് കർഷകരെ ഉത്തർപ്രദേശിൽ നിന്ന് വെള്ളവുമായി വരുന്നതിന് കാരണമാക്കിയത് രാകേഷ് ടിക്കായത്തിനു വേണ്ടി വെള്ളവും കൊണ്ടുള്ള കർഷകരുടെ ഒഴുക്കായിരുന്നു അവിടെ സമരപന്തലുകൾ ഒഴിപ്പിക്കാനായി കാത്തുനിന്ന യുപി പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും അങ്ങനെ ആ കണ്ണുനീരിനെ തുടർന്ന് കർഷകരുടെ മഹാപ്രവാഹം അവിടേക്ക് ഉണ്ടായതോടെ പൊടിയും തട്ടി സ്ഥലം കാലിയാക്കുകയായിരുന്നു അപ്പോൾ ആ കണ്ണുനീർ രാജ്യത്തുണ്ടാക്കിയ വലിയ മാറ്റമുണ്ട് അങ്ങനെ ഒരു കണ്ണുനീർ രാജ്യത്തെ മാറ്റമുണ്ടാക്കിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതോട് കൂടിയാണ് താനും ഇനി കരഞ്ഞില്ലെങ്കിൽ കുഴപ്പമാകുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയും കരയാൻ തുടങ്ങിയത് എന്നാണ് ശശി തരൂർ പറയുന്നത് ശരിയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ കൊണ്ടേ ഇരി പിടിച്ചു നിൽക്കാനാകൂ എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് മുഴുവൻ വൈകാരിക പ്രകടനങ്ങളാണ് കർഷകന്റെ വികാരത്തോടൊപ്പം ഈ രാജ്യം മുഴുവൻ നിൽക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങളാണ് അത് എങ്ങനെയെങ്കിലും സിമ്പതി പിടിച്ചു പറ്റണം അങ്ങനെ സിമ്പതി പിടിച്ചു പറ്റാനുള്ള ഒരു നാടകമായി ആസൂത്രിതമായി തന്നെ കലാപരമായി ഒരുക്കിയെടുത്ത ഒരു പരിപാടിയായിരുന്നു രാജ്യസഭയിൽ അരങ്ങേറിയത് എന്നാണ് ശശി തരൂർ പറയുന്നത് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം മറുപടി പ്രസംഗത്തിനിടയിൽ ഇതുപോലെയുള്ള നാടകങ്ങളായിരുന്നു പൊട്ടിച്ചിരിക്കുന്നു ആർ തട്ടഹസിക്കുന്നു വിനയാന്വിതനാകുന്നു ഗദ്ഗദകണ്ഠനാകുന്നു അങ്ങനെ ഇതുവരെ ഇല്ലാത്ത ഒരു നരേന്ദ്രമോദി ഈ പാർലമെന്റിനകത്ത് പ്രസംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിന്റെയൊക്കെ കാരണക്കാരൻ ഈ രാകേഷ് ടിക്കായത്ത് എന്ന് പറയുന്ന നേതാവാണ് എന്നുള്ള കാര്യമാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ജനങ്ങളിലേക്ക് കർഷക നേതാക്കന്മാർ ഇറങ്ങി ചെന്നിരിക്കുന്നു അവരുടെ കണ്ണുനീരിനെ രാജ്യത്തെ ജനങ്ങൾ വിലകൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരം പൊറാട്ടു നാടകങ്ങൾ കളിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള ആ ശശി തരൂരിന്റെ വിമർശനത്തിൽ കഴമ്പുണ്ട് അതാണ് നേരം